ഒരു സുപ്രധാന തീരുമാനമായിരുന്നു നരേന്ദ്രമോദി സർക്കാരിന്റെ നോട്ട് നിരോധനം. ആ നോട്ട് നിരോധനത്തിന്റെ മുൻപ് അതിനെക്കുറിച്ച് യാതൊരു സൂചനകളും നമുക്ക് ലഭ്യമായിരുന്നില്ല. പക്ഷെ അതുപോലെ തന്നെ മറ്റൊരു ബില്ല് കൂടി അണിയറയിൽ തയ്യാറാക്കിയിരിക്കുന്നു, എത്രയും പെട്ടെന്ന് കേന്ദ്രം അത് നടപ്പാക്കാൻ ഒരുങ്ങുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. അത് ബിനാമി പ്രോപ്പർട്ടി ബില്ലാണ്. നമ്മുടെ നാട്ടിൽ നമുക്കറിയാം അനവധി പേർ ബിനാമി പേരുകളിൽ സ്വത്തുകളും മറ്റും വാങ്ങിക്കൂട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരും മറ്റുമൊക്കെയാണ് അത്തരത്തിൽ വാങ്ങിക്കൂട്ടുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെ ഈ ബിനാമി ഇടപാടുകൾ നിരോധിച്ചുകൊണ്ടുള്ള ഒരു ബില്ലാണ് പുറത്തുവരുന്നതെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചന. 2015 May 13 അന്നത്തെ ധനമന്ത്രിയായിരുന്ന അരുൺ ജെയ്റ്റ്ലിയാണ് ഈ ബിനാമി ഇടപാടുകൾ നിരോധന ഭേദഗതി ബില്ല് അവതരിപ്പിച്ചത്. 1988 ഈ ബിനാമി ഇടപാടിന്റെ ബില്ല് വന്നത്. പക്ഷെ അതിന്റെ ഭേദഗതി വന്നത് 2015 അരുൺ ജെയ്റ്റ്ലിയായിരുന്നത് അവതരിപ്പിച്ചത്. ആ നിയമത്തിൽ കുറച്ചുകൂടി ഭേദഗതി വരുത്തിക്കൊണ്ട് കുറച്ചുകൂടി കർശനമായ നിയമങ്ങളോടുകൂടിയാണ് ഇപ്പോൾ ഈ ബില്ല് രംഗത്ത് എത്തുന്നതെന്നാണ് അറിയുന്നത്. ബിനാമി ഈ നിയമം മൂലം ഈ ബില്ല് മൂലം ബിനാമി ഇടപാടുകൾ കണ്ടുകെട്ടുകയും പൂർണ്ണമായി തന്നെ നിരോധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒന്ന്. ഇതിനായി ഒരു അഡ്വക്കേറ്റിംഗ് അതോറിറ്റി അപ്ലേറ്റ് ട്രിബ്യൂണൽ സ്ഥാപിക്കും. ഒരു അതോറിറ്റിയും ഒരു അപ്ലേറ്റ് ട്രിബ്യൂണലും ഉണ്ടായാൽ അത് പ്രത്യേക കോടതിയായിരിക്കും ഈ സ്വത്തുക്കളുടെ മേലുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്നത്. അതായത് സാധാരണ നമ്മളുടെ സിവിൽ കേസ് കൈകാര്യം ചെയ്യുന്ന സിവിൽ കോടതികളാണ്. പക്ഷേ ഇതിന് ഒരു പ്രത്യേക ട്രൈബ്യൂണൽ തന്നെ എല്ലായിടത്തും സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ബിനാമി സ്വത്തുക്കളിൽ നിന്ന് ബിനാമികളാണ് എങ്കിൽ അവരിൽ നിന്ന് പിഴ ഈടാക്കും. ഇത് ആരുടെ പേരിലാണോ, ഈ സ്വത്ത് ആരുടെ പേരിലാണോ, അവരെ ആയിരിക്കും ഈ വസ്തുവിൻ്റെ ഓണറായി കണക്ക് കൂട്ടുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഇവർക്ക് നോട്ടീസ് നൽകും. ഇവരതിൻ്റെ സോഴ്സുകൾ വെളിപ്പെടുത്തണം. എവിടെ നിന്നാണ് ഈ പണം ലഭ്യമായതെന്നും എങ്ങനെയാണ് ഈ സ്ഥലം തങ്ങളുടെ പേരിലേക്ക് അല്ലെങ്കിൽ ഈ കെട്ടിടം തങ്ങളുടെ പേരിലേക്ക് എത്തിയതെന്നും അല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തുക്കൾ ബിനാമിൽ ഇടപാട് നടന്നിട്ടുണ്ട് അത് എങ്ങനെ എത്തി എന്നുള്ള സോഴ്സ് കാണിക്കേണ്ടി വരും. ഈ സോഴ്സ് കാണിക്കുന്നിടത്താണ് പലരും കുടുങ്ങുന്നത്. ഈ സോഴ്സ് പലപ്പോഴും കാണിക്കാൻ പറ്റാതെ വരികയാണെങ്കിൽ ഈ സ്വത്ത് കണ്ടുകെട്ടുകയും ഈ ബിനാമി ഇടപാട് നടത്തിയ വ്യക്തിക്ക്, അതായത് ഈ വസ്തുവിന്റെ ഓണർ, അതായത് ബിനാമിയാണ് ആ ഓണറായി കണക്കാക്കുന്നത്, ആ ഓണർക്ക് 7 വർഷം കഠിന തടവും ഈ വസ്തുവിന്റെ മൂല്യത്തിന് അനുസൃതമായി 25% പിഴയും അടയ്ക്കണം. ഒപ്പം തന്നെ ഈ ബിനാമി ഇടപാടുകളിൽ വ്യാജരേഖയോ മറ്റോ ചമച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് 5 വർഷം കഠിന തടവും ഈ മൂല്യത്തിന്റെ വസ്തുവിന്റെ മൂല്യത്തിന്റെ 10% പിഴയായി ഈടാക്കുന്നതാണ്. ഇതാണ് ഇപ്പോൾ പുതിയതായി വരുന്ന ബില്ല്. ഇതിനകത്ത് ഒരു ഇനിഷ്യേറ്റീവ് ഓഫീസർ ഉണ്ടാകും. ഈ ഓഫീസർക്ക് ബിനാമി സ്വത്ത് എന്ന് സംശയം തോന്നിയാൽ, ഏതെങ്കിലും സ്വത്തോ വസ്തുക്കളോ ബിനാമി എന്ന് സംശയം തോന്നിക്കഴിഞ്ഞാൽ നോട്ടീസ് നൽകാൻ കഴിയും. ഈ നോട്ടീസിന് 90 ദിവസത്തെ വാലിഡിറ്റിയാണ് ഉണ്ടായിരുന്നത്. ഈ 90 ദിവസത്തിനുള്ളിൽ ഈ നോട്ടീസിന് വ്യക്തമായൊരു മറുപടി ഈ വസ്തുവിൻ്റെ ഉടമ നൽകണം. ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായി നമ്മളുടെ രാജ്യത്ത് ഇപ്പോൾ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു സർവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സർവേ നടന്ന് അത് പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് ഈ ബില്ല് നിയമമായി വരും എന്നാണ് അറിയുന്നത്. കാരണം ഇത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസം പകരുന്ന കാര്യമാണ്. കാരണം കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ ഭൂമി അനധികൃതമായി പലരുടെയും കൈവശം ഇരിപ്പുണ്ട്. ബിനാമി പേരുകളാണ് പലരുടെയും കൈവശം ഇരിക്കുന്നത്. ബിനാമികൾ മരിച്ചുപോയത് മൂലം അനാഥമായപ്പെട്ട സ്വത്തുക്കൾ ഇതിനോടകം തന്നെ സർക്കാരുകൾ, വിവിധ സംസ്ഥാന സർക്കാരുകൾ കണ്ടുകെട്ടിയിട്ടുണ്ട്. ഏതായാലും രാജ്യം കാത്തിരുന്ന ഒരു നല്ല നിയമം തന്നെ എന്ന് പറയേണ്ടി വരും. ബിനാമി സ്വത്തുക്കൾക്ക് മേൽ പിടിവീഴുന്നു, ബിനാമികൾക്ക് പൂട്ടൊരുക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.